ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നമ്മൾ വ്ളോഗ്സ് അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് നമ്മൾ പോകുന്നത് സ്പ്രിംഗ് വാട്ടറാണ് ഇവിടെ ബിഡ്ബിഡിലുള്ള സ്പ്രിംഗ് വാട്ടർ സൾഫർ സ്പ്രിംഗ് വാട്ടറിലൊക്കെ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ കൂടെ ഒരാളുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കുറേ കാലമായി കഴിച്ചാൽ ഒരു അഞ്ചെട്ട് വർഷത്തിന് ശേഷം കാണുന്ന ആൾ നമ്മൾ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക് ചാറ്റ് ചെയ്യാറുണ്ട് പക്ഷെ കണ്ടിട്ട് ഏകദേശം ഒരു 8 വർഷമായി അപ്പോൾ ആദ്യം നമ്മളെ ബെസ്റ്റ് ബഡ്ഡിയാണ് നമ്മൾ കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ഇതുപോലെ അടിച്ചുപൊളി തന്നെയായിരുന്നു അപ്പോൾ കുറേ കാലത്തിന് ശേഷം കാണുന്നത് ആൾ സൗദിയിൽ ഞാൻ ദുബായിൽ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തി ഒമാനിലെത്തി അപ്പോൾ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല നാട്ടിലെങ്ങനെയാലും നമ്മൾ പല ടൈമിലായിട്ടാണ് ഇത്തരം അപ്പോൾ ഡയറക്റ്റ് കുറേ കണ്ടിട്ട് കുറേ കാലമായി അപ്പോൾ ആളിപ്പോൾ സൗദിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സൗദിയിൽ നിന്ന് ആകെ ആക്സസ് ഉള്ളത് ഒമാനിന് മാത്രമാണ് അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ പോവാണ് ഞാൻ അപ്പോൾ ആളെ പിക്ക് ചെയ്തിട്ട് നേരെ സൾഫർ സ്പ്രിംഗ് പോയി കാണിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറേ പരിപാടികൾ വരുന്നുണ്ട് ആൾ അഡ്വഞ്ചറിൻ്റെ ആളാണ് ഓക്കെ അപ്പം അഡ്വഞ്ചർ പരിപാടികൾ കുറച്ച് വ്ളോഗിൽ വരും ഇൻഷാല്ല അപ്പം എനിക്ക് കുറേ ഇങ്ങനത്തെ ഒരാൾ കിട്ടാകാത്തിക്കണ് അപ്പോൾ കറക്റ്റ് ടൈമിൽ എത്തിയത് എന്തായാലും വീഡിയോ കാണാം ഓക്കെ ഇതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഹെലികോപ്റ്റർ റൈഡ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വരാനുണ്ട് ഓക്കെ പിന്നെ റൈസിങ്ങിന് കൂടുതലുള്ള ആളാണ് അപ്പോൾ നമ്മൾ കാട്ടിങ്ങിന് പോകാനുള്ളൊരു പരിപാടി ഉണ്ട് ഓക്കെ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് എത്താനായി ഓക്കെ ഇവിടെയാണ് നിൽക്കുന്നത് ഒന്ന് വിളിച്ചോക്കട്ടെ നമ്മളെ ഷെർബാസ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ ബ്രോ ഇതാണ് നമ്മളെ ബ്രോ ഏകദേശം 5-8 വർഷം ഇങ്ങനെ കണ്ടു 8 വർഷമില്ലേ നമ്മൾ കണ്ടിട്ടില്ല ബ്രോ നേരിട്ട് കണ്ടിട്ട് കുറെ കാലമല്ലേ 8 വർഷം എന്തായാലും ആയിട്ടുണ്ടാവണം 8 വർഷം എന്തായാലും ആയിട്ടുണ്ട് ചാറ്റ് ചെയ്യാൻ കോണ്ടാക്ട്സ് ഉണ്ടെന്നല്ലാതെ കണ്ടിട്ട് കുറെ കാലമായി അപ്പൊ നേരെ അങ്ങോട്ട് എവിടെ ബ്രോ സൾഫർ സ്പ്രിംഗിലേക്ക് പോലെ ഫുള്ള് അഡ്വഞ്ചർ മൂഡുള്ള ആളാണ് കേട്ടോ പലതും വരും ഒന്നും പറയാൻ പറ്റില്ല ഒരു ഹെലികോപ്റ്റർ റൈഡൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു 3 മണിയാകുമ്പോഴത്തേനും അവർ വിളിച്ച് സെറ്റ് ചെയ്യണം ഓക്കെ പിന്നെ കാട്ടിങ്ങിന് ഭയങ്കര ക്രേസ് ഉള്ള ആളാണ് കാട്ടിങ്ങിന് എന്തായാലും നമ്മൾ പോയി കണ്ട അവിടെ ഏകദേശം ഡീറ്റെയിൽ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഈവനിങ് പോകണമെന്ന പ്ലാൻ ഒരു 4:30 അല്ലേ ഒരു 4:30 പോയിട്ട് കാട്ടിങ്ങിനുള്ള പരിപാടി അപ്പോൾ കാട്ടിങ്ങിൽ ക്രേസ് ഉള്ള ആൾക്കാരൊക്കെ വ്ളോഗ് ഉണ്ട് നമുക്ക് കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാം ഓക്കെ പക്ഷേ വെള്ളം സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി നിർത്തിയാണ് പിന്നെ എന്തല്ലേ ജ്യൂസ് കുറേ ഉണ്ടല്ലോ അവമാന ചിപ്സൊക്കെ വെള്ളം തന്നെ വാങ്ങിയല്ലോ തിന്നിരിക്കാൻ പോവാക്കല് നമ്മൾ അന്ന ബേബി ഷെർബാസിനായിട്ട് കമ്പനി ഉണ്ട് ഇന്നലെ കണ്ടപ്പോൾ അല്ലേ അപ്പോൾ അന്ന ബേബി കമ്പനി ഉണ്ട് ഷെർബാസിന് കുറേ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കലല്ലോ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഗൂഗിളിൽ നോക്കിയിട്ട് ഓക്കെ ഇവിടെ ഒന്നും കാണില്ല വെള്ളമൊക്കെ വറ്റിപ്പോയിക്കുന്നു തോന്നുന്നു എന്തായാലും പോയാൽ കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കാം കുറേ ടീം കൂടെ വന്ന് പോയിട്ടുണ്ട് ഇതാണ് സ്ഥലം ഓക്കെ ഫസ്റ്റ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇവിടെ കുറച്ച് ടീംസ് വണ്ടി നിർത്തിയാണ് അപ്പോൾ ഇങ്ങോട്ട് എടുത്തുക കുറേ നടന്ന് നോക്കേണ്ടി വരും എനിക്ക് തോന്നുന്നത് ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് തോന്നുന്നുണ്ട് കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റിപ്പോയിക്കുന്നു ചെന്ന വണ്ടി തന്നെയാണ് ഇവിടെ എന്തേ ഉണ്ടെങ്കിൽ ഇറങ്ങുന്നുള്ളൂ സംഭവം ഉണ്ടല്ലേ ഷെബോ അപ്പോൾ ഗായ്സ് ഗൂഗിൾ ചതച്ചില്ല കേട്ടോ ഈ സ്പോട്ടിൽ സംഭവം ഉണ്ട് ഇവിടെ ഇതാണ് സൾഫർ സ്പ്രിംഗ് ഇതാണ് ഗായ്സ് നമ്മൾ പറഞ്ഞ സ്പോട്ട് ഓക്കെ ഇതേപോലെ തന്നെ സോഹാറിലുണ്ട് പക്ഷേ ഇവിടുന്ന് നമുക്ക് കുറേ ഡ്രൈവ് ചെയ്യേണ്ടി ഒരു സോഹാറിലേക്ക് ഒരു 2.5 hour ഡ്രൈവ് ചെയ്യേണ്ടി വരും അപ്പോൾ അടുത്തുള്ളതിൽ മസ്കത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും റീച്ച് ആയിട്ടുള്ള സ്ഥലം പറഞ്ഞാൽ 1 hour ഡ്രൈവേ ഉള്ളൂ ബിഡ്ബിഡിലാണ് ഈ ഏരിയ ഓക്കെ ഈ കുറച്ച് ഏരിയയിലേ ഉള്ളൂ ഓക്കെ അപ്പോൾ മസ്കത്തിൽ നിന്നും പെട്ടെന്നുള്ള ആക്സസ് വെച്ചാൽ 1 hour ഡ്രൈവേ ഉള്ളൂ അതിന് ഇതാ ബെസ്റ്റ് ഈ ഇതിനെക്കാളും ഒന്നുപാട് സെറ്റപ്പായിട്ടുള്ള സ്ഥലമുണ്ട് അത് സോഹാറിലാണ്
ഓക്കേ അത് നിങ്ങൾക്ക് ഗൂഗിളിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും ഇതുണ്ടോ ഒക്കെ സൾഫർ ആണ് ഇതാണ് സാധനം പിന്നെ ഇതിനെ കൊണ്ട് എന്താ ഉപകാരം സ്കിൻ റാഷസ് ഒക്കെ പോവും അപ്പൊ ഇതൊക്കെ തേച്ചിട്ട് സ്കിന് നല്ല സാധനമാണ് അത് തേച്ചിട്ട് കുളിക്ക ഇതിന്റെ അകത്ത് ഇറങ്ങല്ലേ എന്താണോ ബ്ലൂ കളറോ ഇത് എന്ത് കളറത് സ്കൈ ബ്ലൂ ഉണ്ടോ ഈ വെള്ളത്തിൽ കുറച്ച് നേരം കുളിച്ച് കയറി കഴിഞ്ഞാൽ സ്കിൻ റാഷസിനൊക്കെ നല്ലതാണ് എങ്ങനെയുണ്ട് സംഭവം എങ്ങനെ സ്ഥലം എങ്ങനെ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുള്ളൂ വൺ അടിപൊളിയൊന്നുമല്ല എന്താ വെച്ചാൽ ചെറിയൊരു ഏരിയയിലുള്ളൂ സൾഫറിൻ്റെ കണ്ടൻറ് ഉള്ളത് ബാക്കിയുള്ള അങ്ങോട്ടൊക്കെ നോർമൽ വാട്ടറാണ് പക്ഷേ വന്നിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാം ഇതാണ് സംഭവം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു 3 മണിക്ക് ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട് അതിന് പോകാനുള്ള പരിപാടിയാണ് ഷെഹബാസ് റെഡി അല്ലേ ഹെലികോപ്റ്റർ റൈഡിന് നമ്മള് മസ്കത്ത് ബിയിൽ എത്തി ഇവിടുന്നാണ് ഹെലികോപ്റ്റർ റൈഡ് അടിക്കുന്നത് ചോപ്പർ അവിടെ സെറ്റ് ആയിട്ടുണ്ട് എത്ര മണിക്കാ ഷെഹബാസ് 3 മണിക്കാ 3:30 ഞാൻ അവിടുന്ന് എടുക്കാം ഓക്കെ അപ്പൊ ഞാനും എന്നതാ നമ്മള് കേറുന്നില്ല ഷെഹബാസാണ് റൈഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 1/2 hour ആ തോന്നുന്നുണ്ട് ഷെഹബാസിന് അപ്പൊ ക്ലാസ് ഉണ്ട് ഒരു ബ്രീഫ് ക്ലാസ് ഉണ്ട് അതിന് കയറിയതാണ് ആള് ഷെന്ന നിനക്ക് കയറണ ആഗ്രഹം ഉണ്ടോ ഭയങ്കര പേടിയാ സംഭവം പേടിയൊന്നുമല്ല കുറച്ച് എക്സ്പെൻസീവ് ആണ് എനിക്ക് ദുബായത്തെ ഒക്കെ നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് 350 riyal വരുന്നത് അതിൽ ചോപ്പറിൽ 6 ആക്കുക പ്രൈവറ്റ് ആകുമ്പോൾ ഓക്കെ ഗ്രൂപ്പായിട്ട് വരാണെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ 6 പേരൊക്കെ ഉണ്ട് ഒരാൾക്ക് 70 riyal 60 riyal ആ റേഞ്ചിൽ വരാം ഓക്കെ അതല്ലെങ്കിൽ നമ്മൾ 85 riyal ആ റേഞ്ചിൽ വരാം ഒറ്റക്കാണെങ്കിൽ 350 riyal കൊടുക്കേണ്ടി വരും ഓക്കെ ആള് കോസ്റ്റ്യൂംസൊക്കെ മാറ്റി ഫുള്ളും ഫോട്ടോഷൂട്ടിലുള്ള ഒരുക്കത്തിലാണ് എന്തായാലും കയറുന്നില്ല അപ്പോൾ നല്ല ഫോട്ടോസ് എടുക്കണം എന്നാണ് പറഞ്ഞത് നമ്മളെ ബ്രോ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എത്തി എന്താ കഴിഞ്ഞോ ബ്രീഫ് ക്ലാസ് കഴിഞ്ഞു എത്ര ടൈമുണ്ട് റൈഡ് എത്ര എത്ര മണിക്കൂറാ ലൈക്ക് അരമണിക്കൂറുണ്ടോ ഒരു 20 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഉള്ളൂ അത് ടേക്ക് ഓഫ് എല്ലാം അതിൽ വിടും അത് ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് ഫ്ലൈ മാത്രമാണ് 20 മിനിറ്റ്സ് ഫ്ലൈ മാത്രമാണ് തോന്നുന്നത് 20 മിനിറ്റ്സ് ഫ്ലൈ ഉണ്ട് ഇപ്പൊ എടുക്കോ ഇനി ടീം വരാണ്ടോ എന്റെ കൂടെ എടുക്കാന്ന് പറഞ്ഞല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഷെന്നന്റെ ആഗ്രഹം തീർത്തു കൊടുക്കാം കുറച്ച് ഓപ്പറിനെ പറഞ്ഞ് 2-3 ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കാം നൈസായിട്ട് ചെറുപ്പോ എങ്ങനെയുണ്ട് ബ്രോ റൈഡ് പുള്ളി റൈഡാ